ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ വീടുകളിൽ ഇതുപോലെ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ബാക്കിയായ ഗുളികകൾ കാണും. അപ്പോൾ ഇതുപയോഗിച്ചിട്ട് നമ്മുടെ വീട്ടിലും പറമ്പിലും ഒക്കെയുള്ള ഒരു പ്രധാന ശല്യമായ എലിയെ തുരത്തി ഓടിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നല്ലേ, എലിയെ കൊല്ലാനുള്ള ഒരു അടിപൊളി സംഭവം നമുക്ക് ഇത് വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാം. ആദ്യം തന്നെ ഗുളികകളെല്ലാം കൂടി നമ്മൾ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഗുളികകൾ ഒരുപാട് പഴയതൊന്നും എടുക്കരുത് കേട്ടോ. അതിനൊന്നും ചിലപ്പോൾ അത്രയും അതിൻ്റെ വീര്യമൊക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ എക്സ്പയറി ഡേറ്റൊക്കെ കഴിയാത്ത ഗുളികകൾ നമുക്ക് ആവശ്യമില്ലാത്തത് ഇതിനായിട്ട് എടുക്കുക. അപ്പോൾ ഈ ഗുളികകളൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളെ വീട്ടിലധികം ഉപയോഗിക്കാത്ത പാത്രം തന്നെ എടുക്കുക കേട്ടോ, അതായിരിക്കും നല്ലത്. അതുപോലെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കുട്ടികളൊക്കെ അടുത്തുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചൊക്കെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഗുളികകൾ എടുത്തിട്ടുണ്ട്, ഏകദേശം ഇത്രയും മതിയാവും. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഗുളികകളൊക്കെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ഇവിടെ ചപ്പാത്തി പോലെ ചപ്പാത്തിൻ്റെ റോളറിൻ്റെ അടിവശം വെച്ചാണ് പൊട്ടിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വല്ല കല്ലോ അല്ലെങ്കിൽ വല്ല വേറെ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഗുളികകൾ ഇതുപോലെ പൊടിച്ച് നന്നായിട്ടെടുക്കുക. ഇനി വേണ്ടത്, ഈ ഗുളികകളുടെ മണമൊന്നും കേട്ടാൽ എലി വരില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇനി വേണ്ടത് എലികൾക്ക് ഇഷ്ടമുള്ള മണം, അതാണ് നമ്മളിനി ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചേർക്കുന്നത് ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റൊക്കെ എലികൾക്ക് അതിൻ്റെ മണവും അതുപോലെ തന്നെ ഒരു മധുരമൊക്കെ എലികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തത് ബിസ്ക്കറ്റാണ്. അപ്പോൾ ഇതിന് നമ്മൾ നല്ല ബിസ്ക്കറ്റ് ചേർക്കണമെന്നൊന്നുമില്ല, കുട്ടികൾ വലിച്ചെറിഞ്ഞതും അങ്ങനെയൊക്കെ എടുത്താൽ മതിയാവും. ഇനി ബിസ്ക്കറ്റിനെയും ഇതുപോലെ പൊടിച്ച് നമുക്കിതിലോട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി എലികളുടെ പ്രധാന എന്താ പറയുക, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ശർക്കര. അതിൻ്റെ മണം കെട്ട എലികൾ എന്തായാലും വരും. അപ്പോൾ ഒന്ന് ചീവി അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ശർക്കര ഒന്ന് ചീവി ചേർക്കാം, കഷ്ണം ചേർത്ത് വീണ്ടും പൊടിച്ച് ചേർക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ മതിയാവും, വളരെ കുറച്ച് മതി കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി നമുക്ക് ഇതിലോട്ട് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഗോതമ്പ് പൊടി ചേർത്ത് കഴിയുമ്പോൾ നമുക്കിത് കുഴച്ചെടുത്തൊരു മാവ് പരുവത്തിലാക്കണം. അതിനായിട്ടൊരല്പം വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. പിന്നെ ഇത് നിങ്ങൾ രാത്രി കാലങ്ങളിലാണ് ചെയ്യേണ്ടത്. നമ്മൾ രാത്രി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇതുപോലെ ചെയ്താൽ മതി. അതുപോലെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ എലികൾ ഈ ഇത് കഴിച്ച് വെള്ളം കുടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ വിഷാംശമൊക്കെ പോകും. അതുകൊണ്ട് അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ വീടിന് പുറത്ത് വെച്ചിരിക്കുന്നതും അകത്ത് വെച്ചിരിക്കുന്നതുമായ എല്ലാ വെള്ളങ്ങളും നന്നായിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ ഈ ഒരു മാവ് റെഡിയായിട്ടുണ്ട്. ഇതിനെ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എലികൾ വരാൻ സാധ്യതയുള്ള സ്ഥലത്ത് കൊണ്ട് വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാത്രിയാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ പറമ്പിലൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കിഴങ്ങിൻ്റെയൊക്കെ ഭാഗത്ത് എന്തായാലും എലികൾ വരും. അപ്പോൾ ആ ഭാഗത്തൊക്കെ കൊണ്ട് വയ്ക്കുക. പിന്നെ നമ്മുടെ വീട്ടിലാണെങ്കിലും മുക്കിലോ മൂലയിലൊക്കെ കൊണ്ടുവന്ന് നമുക്കിത് വയ്ക്കാം. പിന്നെ ശ്രദ്ധിക്കണം, മറ്റു മൃഗങ്ങൾ കഴിക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ വശം ഇത് നമ്മൾ എവിടേക്കാണോ വെച്ചിരിക്കണത് അതൊക്കെ പോയി ഒന്ന് എടുത്ത് കളയുക. ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വന്ന് കഴിച്ച് ചിലപ്പോൾ അത് ചത്തു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, വെള്ളം പുറത്ത് എവിടെയെങ്കിലും തുറന്നിരിപ്പുണ്ടെങ്കിൽ എലികൾ ഇത് കഴിച്ച് കഴിഞ്ഞ പാടെ വെള്ളം കുടിക്കാനായിട്ട് ചെല്ലും. അപ്പോൾ ആ വെള്ളമൊന്നും തുറന്ന് വയ്ക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എലികൾ തീർച്ചയായും ചത്തിരിക്കും ഇത് കഴിച്ച് കഴിയുമ്പോൾ. ശ്രദ്ധയോടെ സൂക്ഷിച്ച് ഇത് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.